ഗാന്ധിജിയുടെ സന്ദേശം. യാത്രക്കിടയിൽ ഗാന്ധിജി ഒരു ആശ്രമ വിദ്യാലയത്തിലെത്തി. സമയം പ്രഭാതം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പഠനം തുടങ്ങേണ്ട സമയമായി. കുട്ടികൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നതേയുള്ളൂ. ഗാന്ധിജി ഓരോ കുട്ടിയെയും സൂക്ഷ്മമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അവർക്ക് കാര്യം മനസ്സിലായി. നേരം വൈകിയതു ശരിയായോ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. ബാപ്പുജി അങ്ങ് ക്ഷമിക്കണം. മഴ ശല്യം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയത്. ഗാന്ധിജിക്ക് ചിരി വന്നു. മഴ എങ്ങനെയാണ് കുട്ടികളെ ശല്യമാവുക? അത് അതിൻ്റെ ജോലി ചെയ്യുകയല്ലേ? എന്നാൽ നമ്മളോ മഴയെ കുറ്റപ്പെടുത്തുന്നു. നേരം വൈകുന്നു, ജോലി മറക്കുന്നു. അതല്ലേ സത്യം? ഒരു വലിയ ചിന്ത കുട്ടികളിൽ രൂപപ്പെട്ടു തുടങ്ങി. അവർ പരസ്പരം നോക്കി തലയാട്ടി. ഇനി വൈകി വരില്ല ബാപ്പുജി, എല്ലാവരും ചേർന്നായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഗാന്ധിജി അവരോടുള്ള സ്നേഹഭാഷണം തുടർന്നു. നിങ്ങളെല്ലാവരും ഖാദി തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. അതെ ബാപ്പുജി, അവർ ഒന്നിച്ച് തലയാട്ടി. കുട്ടികളെല്ലാവരും സ്വദേശി വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത്. ഗാന്ധിജിക്ക് സന്തോഷമായി. ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, എന്നിട്ടേ ഉത്തരം പറയാവൂ. നിങ്ങളിൽ എത്ര പേർ എപ്പോഴും നേര് പറയുന്നുണ്ട്? ഗാന്ധിജി ചോദിച്ചു. കുറച്ച് കുട്ടികൾ കൈപൊക്കി. എന്നാൽ വല്ലപ്പോഴും കള്ളം പറയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അതെത്ര പേർ കാണും? രണ്ട് കുട്ടികൾ പെട്ടെന്ന് തന്നെ കൈപൊക്കി. ഗാന്ധിജി സൗമ്യമായി ചിരിച്ചു. പിന്നെ മൂന്ന് നാല് കൈകളങ്ങനെ പൊങ്ങാൻ തുടങ്ങി. ആശ്രമത്തിലെ അധ്യാപകർക്ക് ആശങ്കയായി. ഗാന്ധിജിക്ക് എന്തു തോന്നും? കള്ളം പറയുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് അദ്ദേഹം എന്താവും വിചാരിക്കുക? അപ്പോഴേക്കും മുഴുവൻ കുട്ടികളും കൈ ഉയർത്തിക്കഴിഞ്ഞിരുന്നു. മിടുക്കർ. ഗാന്ധിജി അവരെ അഭിനന്ദിച്ചു. അധ്യാപകർക്ക് സന്ദേഹമായി. അധ്യാപകരുടെ മുഖഭാവം ഗാന്ധിജി ശ്രദ്ധിച്ചു. വല്ലപ്പോഴും കള്ളം പറയുന്നുവെന്ന് കുട്ടികൾ സമ്മതിക്കുന്നു. അത് വലിയൊരു സത്യസന്ധതയല്ലേ? കുട്ടികളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, ഒരിക്കലും കള്ളം പറയരുത്. കുട്ടികൾ സമ്മതപൂർവ്വം തലയാട്ടി. നിങ്ങൾ നന്നായി വരും. ഗാന്ധിജി കുട്ടികളെ ആശീർവദിച്ചു. നാളത്തെ വലിയ മനുഷ്യരാണ് ഈ കുട്ടികൾ. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം യാത്രയായി.